നമസ്കാരം. കൊമ്പൻ, അസുരൻ, ചെകുത്തൻ, അതൊന്നും പോരാതെ അന്താരാഷ്ട്ര പോൺ ഫിലിം ഇൻഡസ്ട്രിയിലെ പ്രധാന താരങ്ങൾ അണിനിരക്കുന്ന ബോഡി സ്കൂളിൽ പഠിക്കുന്ന നമ്മുടെ കൊച്ചുമക്കൾ ഇരുന്ന് പോകേണ്ട ബസ്സാണിത്. അതിലിരുന്ന് ഊട്ടിയോ കൊടൈക്കനാൽ വരെയോ പോകുമ്പോൾ ആ പിഞ്ചുകളുടെ മനസ്സ് മാറുന്നതിന് നമ്മൾ ആരെയാണ് കുറ്റം പറയുക? പണ്ട് തൊഴുതു മാത്രം സ്റ്റിയറിംഗ് പിടിച്ചിരുന്ന ഡ്രൈവർമാരിൽ നിന്ന് രണ്ടെണ്ണം വിട്ടിട്ട് പോകുന്ന രീതിയിലേക്ക് 90s തന്നെ മാറി. ലേറ്റസ്റ്റായി വരുന്ന റിപ്പോർട്ട്, കൊച്ചി മലബാർ ഭാഗത്തോടുന്ന പ്രൈവറ്റ് ബസ് ഡ്രൈവർമാരിൽ ഏറിയ പങ്കും MDMA എന്ന മാരക ലഹരി മരുന്നിന് അടിമയാണ് എന്നാണ്. വാഹനം എന്നത് ഐശ്വര്യവും മാന്യമായും ശ്രദ്ധയോടെ മാത്രം ഉപയോഗിക്കേണ്ട ഒരു വസ്തുവാണ്. അതിനു പകരം 10 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ മൂല്യശോഷണം മൂലം അധമ പ്രവൃത്തികൾ നടക്കുന്ന ഒരു ഇടമായി മാറിയിട്ടുണ്ട് ടൂറിസ്റ്റ് ബസ്സുകൾ. ഇന്നലെ വലിയൊരു അപകട വാർത്ത കേട്ടാണ് കേരളം കണ്ണു തുറന്നത്. പാലക്കാട് വടക്കഞ്ചേരിയിൽ KSRTC ബസ്സും ടൂറിസ്റ്റ് ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ച് വിദ്യാർത്ഥികളടക്കം 9 പേർ മരിച്ചു എന്ന വാർത്ത. നിരവധി പേർക്ക് പരിക്കേറ്റു. എറണാകുളം മുളന്തുരുത്തി ബസ്സേലീസ് വിദ്യാനികേതൻ സ്കൂളിൽ നിന്നും വിനോദയാത്രയ്ക്ക് പോയ ടൂറിസ്റ്റ് ബസ്സാണ് KSRTC ബസ്സിലിടിച്ച് അപകടമുണ്ടായത്. ഈ അപകടം വിളിച്ചു വരുത്തിയതാണെന്ന് തന്നെ പറയാം. ലുമിനസ് എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. അസുര എന്നെഴുതിയ ഈ ബസ്സിൽ വാഹന നിയമ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി പണിത വാഹനമായിരുന്നു. ഈ ബസ്സിനെതിരെ 5 കേസുകൾ നിലവിലുണ്ട്. ഓൾട്രേഷനും എയർ ഹോണും അശ്രദ്ധ ഡ്രൈവിംഗിനുമെല്ലാം ശിക്ഷിക്കപ്പെട്ട ബസ്, ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട് ഈ ബസ്. കോട്ടയം RTOയുടെ കീഴിലാണ് ബസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. നിയമവിരുദ്ധമായി എയർ ഹോൺ, ചട്ടം ലംഘിച്ച് റോഡിലൂടെ വാഹനം ഓടിച്ചത് എന്നിവയടക്കമാണ് മറ്റു കേസുകൾ. എന്നാൽ ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തിയാലും സർവീസ് നടത്തുന്നതിന് തടസ്സമില്ല. ഈ ആനുകൂല്യം മുതലെടുത്താണ് ബസ് നിരത്തിലോടിയതെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പ്രതികരിച്ചത്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏത് വാഹനത്തിലാണ് വിദ്യാർത്ഥികളുമായി യാത്ര ചെയ്യാൻ പോകുന്നതെന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ സ്കൂൾ അധികൃതർ അറിയിക്കേണ്ടതുണ്ട്. ഇത് പാലിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ടൂറിസ്റ്റ് ബസ് ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്കെത്തിയത് വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞ ഉടൻ എന്നതാണ് വസ്തുത. വൈകുന്നേരം 5:30 സ്കൂൾ പരിസരത്ത് എത്തുമെന്നറിയിച്ച വണ്ടി സ്ഥലത്തെത്തിയത് തന്നെ ഏറെ വൈകിയാണ്. തുടർന്ന് 6:45 ഊട്ടി യാത്ര ആരംഭിക്കുകയായിരുന്നു. അമിത വേഗത്തിലായിരുന്ന ബസ് KSRTCയുടെ പിന്നിലിടിച്ച് മറിയുകയും ചെയ്തു. ടൂറിസ്റ്റ് ബസ് KSRTC ബസ്സിന്റെ പുറകിൽ ഇടിച്ച ശേഷം തലകീഴായി മറിയുകയായിരുന്നു. ഇടിച്ച ശേഷം നിരങ്ങി നീങ്ങി ചതുപ്പിലേക്ക് മറിയുകയായിരുന്നു. മുന്നിലുണ്ടായിരുന്ന കാറിനെ മറികടക്കാനുള്ള ശ്രമത്തിനിടെയാണ് ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് KSRTC ബസ്സിന് പുറകിലേക്ക് പാഞ്ഞു കയറിയതെന്നാണ് പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഒരാൾ കൈ കാണിച്ചപ്പോൾ KSRTC ബസ് സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ. ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.